പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും മെസ്സാൻ മീഡിയയിലേക്ക് സ്വാഗതം. ഈ കോവിഡ് കാലത്തിന് ശേഷം നമ്മുടെ NCERT അഥവാ നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് സെൻറ്റർ വിദ്യാർത്ഥികളുടെ പഠനഭാരം കുറക്കുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിൽ പാഠഭാഗങ്ങളിൽ നിന്ന് ചില ഭാഗങ്ങൾ കുറക്കും എന്നുള്ള ഒരു അറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ പുതിയ പാഠപുസ്തകങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഒരുപാട് സംഭവങ്ങൾ അഥവാ ഇന്ന ഭാഗങ്ങളാണ് എടുത്തു കളയുക എന്ന് പറഞ്ഞതിനേക്കാൾ അപ്പുറം അന്ന് പരാമർശിക്കാത്ത പല പ്രധാനപ്പെട്ട ഭാഗങ്ങളും എടുത്തു കളഞ്ഞതായിട്ടാണ്, അപ്രത്യക്ഷമായതായിട്ടാണ് പാഠഭാഗങ്ങൾ പുതിയതായിട്ട് പുറത്തിറങ്ങിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സംഘപരിവാറിന് ഇന്ത്യാ ചരിത്രത്തിൽ അഭിമാനിക്കുവാനും ആശ്വസിക്കുവാനും വക നൽകുന്ന ഒന്നും തന്നെയില്ല. നേരെ മറിച്ച് ഗുജറാത്ത് വംശഹത്യ, ഗാന്ധിവധം തുടങ്ങി അവരുടെ ശരിയായ രൂപം വരും തലമുറക്ക് അറിയിക്കുന്ന, അവരെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന അഥവാ മോശമായിട്ടുള്ള അവരുടെ ശരിയായ അഡ്രസ് എന്താണോ അത് നമ്മുടെ പാഠഭാഗങ്ങളിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ചരിത്രത്തെ മാറ്റി എഴുതുക അല്ലാതെ വേറൊരു വഴി സംഘപരിവാറിന് ഇല്ല. അവർ ഈ അവസരം ശരിക്കും മുതലാക്കുന്നു NCERTയെ വെച്ചുകൊണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ്, ഏതെല്ലാം ഭാഗങ്ങളാണ് അവർ പാഠഭാഗങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഗാന്ധിവധം, മഹാനായ ഗാന്ധിജി ഇന്ത്യയുടെ ഹിന്ദു മുസ്ലിം സൗഹൃദത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പടപൊരുതിയ, ഒരുപാട് പ്രവർത്തിച്ച, യത്നിച്ച, കഷ്ടപ്പെട്ട ഒരു മഹാവ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. അദ്ദേഹത്തിൻ്റെ ആ ചരിത്രത്തിൽ പറയുന്നുണ്ട് ഹിന്ദു മുസ്ലിം സൗഹൃദത്തിന് വേണ്ടിയിട്ട് എന്തെല്ലാം ത്യാഗങ്ങളാണ് അദ്ദേഹം ചെയ്തിരുന്നത് എന്ന്. ഇപ്പോൾ ഇവർ എടുത്തു കളഞ്ഞ പാഠഭാഗത്തിൽ പരാമർശിക്കുന്ന പ്രധാനപ്പെട്ട അവർ എടുത്തു മാറ്റിയ ഭാഗങ്ങളിൽ ഒന്ന്, ഗാന്ധിജി ഇന്ത്യയിലെ മുസ്ലിം ഹിന്ദു മതവിഭാഗങ്ങളിലെ സൗഹൃദത്തിന് വേണ്ടിയിട്ട് ഏറെ പ്രവർത്തിച്ച ആളാണ്. എന്നാൽ ഈ ഇന്ത്യയിലെ പാകിസ്ഥാനിൽ മുസ്ലിമീങ്ങൾ ആ രാജ്യത്തേക്ക് പോയി അവിടെ ഒരു മുസ്ലിം രാഷ്ട്രം ഉണ്ടാക്കിയതുപോലെ ഇന്ത്യ ഹിന്ദു രാജ്യമാക്കണം എന്നും മുസ്ലിമീങ്ങൾ ശത്രുക്കളാണ് എന്നും പറയുന്ന, പ്രചരിപ്പിക്കുന്ന ആളുകൾ, അങ്ങനെയാവണം എന്നാഗ്രഹിക്കുന്ന ചില ആളുകൾക്ക് ഗാന്ധിജിയെ കണ്ടുകൂടായിരുന്നു എന്നുള്ള ഭാഗം ആ പാഠഭാഗത്തിൽ നിന്ന് എടുത്തു കളഞ്ഞതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ നാഥുറാം വിനായക് ഗോഡ്സെ, ആരാണ് ഗോഡ്സെ എന്നും ഗോഡ്സെക്ക് RSSമായിട്ടുള്ള ബന്ധങ്ങൾ എന്താണെന്നുമെല്ലാം പാഠഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം എടുത്തു കളഞ്ഞ് ഗാന്ധിജിയെ നാഥുറാം വിനായക് ഗോഡ്സെ വെടിവെച്ചു വധിച്ചു എന്നുള്ളതിൽ മാത്രം ഒതുക്കിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ ചരിത്രം അത് വിലപ്പെട്ടതും കനപ്പെട്ടതുമാണ് എന്ന് മാത്രം അല്ല, ഗാന്ധിജി അടക്കമുള്ള മഹാമനീഷികൾ ഈ ഇന്ത്യക്കും ഇന്ത്യയിൽ ജീവിക്കുന്ന ഹിന്ദുവും മുസ്ലിമും ക്രൈസ്തവനും ബുദ്ധനും അടങ്ങുന്ന നാനാജാതി മതക്കാർക്കും തരക്കാർക്കും വേണ്ടിയിട്ട് പ്രവർത്തിച്ചതും അവർക്കിടയിലെ സൗഹൃദത്തിന് വേണ്ടിയിട്ട് ഇടപെടുകയും ചെയ്ത ആളുകളായിരുന്നു എന്നൊക്കെ പഠിപ്പിക്കുന്ന ചരിത്ര ഭാഗങ്ങൾ പാഠപുസ്തകങ്ങളിൽ നിന്ന് സംഘപരിവാർ ഇവരെ വെച്ചുകൊണ്ട് എടുത്തു കളയുമ്പോൾ ഇവർ നൽകുന്ന സന്ദേശം എന്താണ്? ഇന്നത്തെ സാഹചര്യം ഓർത്തുകൊണ്ട് നമുക്ക് ദുഃഖിക്കാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഇന്ത്യ മുൻപോട്ട് വെക്കുന്ന ആശയം, ഗാന്ധിജി മുൻപോട്ട് വെച്ച ആശയം, ഗാന്ധിജി എന്തിൻ്റെ പേരിലാണ് കൊല്ലപ്പെട്ടത് എന്നുള്ളത് വരും തലമുറ അറിയണ്ടേ? എന്നാൽ ഇവർ ആഗ്രഹിക്കുന്നത് അതൊന്നും വരും തലമുറ അറിയരുത് എന്നു മാത്രമല്ല, ഞങ്ങളെക്കുറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവർ പഠിക്കരുത്, അതിനു വേണ്ടിയിട്ട് ചരിത്രത്തെ മാറ്റിയെഴുതുക മാത്രമേ അവരുടെ മുമ്പിൽ രക്ഷയുള്ളൂ. പിന്നെ മറ്റൊന്ന്, 12-ാം ക്ലാസ്സിലെ ചരിത്ര പാഠപുസ്തകങ്ങളിൽ നിന്ന് ഇവർ നീക്കം ചെയ്തിരിക്കുന്നത് മുഗൾ രാജാക്കന്മാരെക്കുറിച്ചാണ്. മുഗൾ രാജാക്കന്മാർ നമ്മുടെ ഈ രാജ്യത്തിന് നൽകിയ സംഭാവനകൾ,
അവരാരാണ് എന്ന് പഠിപ്പിക്കുന്ന ആ ചരിത്ര ഭാഗങ്ങൾ അടങ്ങുന്ന പാഠഭാഗം 12-ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നിന്നും എടുത്തു മാറ്റിയത് നമുക്ക് കാണാൻ സാധിക്കും. സത്യത്തിൽ ഇവരുടെ താല്പര്യം എന്താണ്? ഇന്ന് ഇന്ത്യയിൽ തന്നെ പല നാടുകളുടെയും പല സിറ്റികളുടെയും പല സ്ഥലങ്ങളുടെയും പേരുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഈ വൃത്തികെട്ട പണി പാഠപുസ്തകങ്ങളിലൂടെയും ഇവർ തുടരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ലജ്ജിക്കാം, നമുക്ക് ദുഃഖിക്കാം.